ഇപ്പോൾ അജിന്ത് നമ്മളോടൊപ്പം ചേരുകയാണ് കാര്യവട്ടം ക്യാമ്പസിലെ എസ് എഫ് ഐ നേതാവ് അജിന്ത്യൊക്കെ പേരിലാണ് ഇപ്പോൾ ഈ വലിയ ആരോപണങ്ങൾ ഇവർ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത് അജിന്ത് കേൾക്കാമോ ഞാൻ പറയുന്നത് കേൾക്കാം കേൾക്കാം അജിന്ത് ദൃശ്യങ്ങൾ പുറത്ത് വന്നിരിക്കുകയാണ് ഈ മർദ്ദനമേറ്റു എന്ന് കോൺഗ്രസ് നേതൃത്വം ആരോപിക്കുന്ന ഈ സാൻ ജോസ് ഒരു പ്രശ്നങ്ങളുമില്ലാതെ പരിക്കുകളുമില്ലാതെ പുറത്തിറങ്ങി വന്ന് അവരുടെ പ്രവർത്തകർക്കിടയിൽ നിൽക്കുന്നു പോലീസിനോട് സംസാരിക്കുന്നത് അടക്കമുള്ള ദൃശ്യങ്ങൾ ഒക്കെ നമ്മുടെ മുൻപിലേക്ക് വരികയാണ് പക്ഷേ അതിനൊന്നും ഒരു അവശ്യതയോ തളർച്ചയോ മർദ്ദനമേറ്റതിന്റെ ഒരു ലക്ഷണവുമില്ല പക്ഷെ പിന്നീട് ഇത് എവിടെ ചെല്ലുമ്പോഴാണ് മാധ്യമങ്ങൾ വരുമ്പോൾ അതെ 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 ഇത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം ഉൾപ്പെടെ നടത്തിയ വലിയൊരു നാടകത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് നമ്മൾ മാധ്യമങ്ങളിലൂടെ കാണാൻ വേണ്ടി സാധിച്ചത് പക്ഷെ ആ മുൻകൂട്ടി തയ്യാറാക്കിയ നല്ല സംവിധാനത്തോടുകൂടി നടത്തിയ നാടകത്തിന് രണ്ടു മൂന്ന് ദിവസങ്ങളുടെ ആയുസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കാരണം മാധ്യമങ്ങൾ പ്രധാനപ്പെട്ട മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വസ്തുത പുറത്തു കൊണ്ടുവരാൻ വേണ്ടി തയ്യാറാവും എന്ന് ക്യാമ്പസിലെ ഏർ പൊതുവിദ്യാർത്ഥികളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ തയ്യാറാവും അന്ന് ഈ നുണ കൊട്ടാരങ്ങൾ മുഴുവൻ വീണ് പൊളിയുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തുന്നുള്ളതാണ് കാരണം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച പോലെ തന്നെ ചവിട്ടി ഗില്ലിലടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു ഷർട്ട് ചുളിയെങ്കിലും വേണം ഒരു ബട്ടൻസ് പൊട്ടുമെങ്കിലും വേണം അല്ലെങ്കിൽ ഷൂസൊക്കെ ഇട്ട് ചവിട്ടുമ്പോ ചളിയാവൂല്ലോ ആർക്കും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും ഷൂ ഒക്കെ ഇട്ട് ചവിട്ടിക്കഴിഞ്ഞാൽ മുറിയായില്ലെങ്കിലും ഒരു ചളിയെങ്കിലും ആവും ആ ഷർട്ടോ അല്ലെങ്കിൽ ആ വീഡിയോയിൽ എവിടെയെങ്കിലും പരിശോധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരു തരത്തിലുള്ള പരിക്കും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളത് പരിക്കു പറ്റിയത് എസ് എഫ് ഐക്കാണ് എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് അഭിജിത്ത് കെ കെ സി എസ് ഐ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ ഊൺ റിപ്പോർട്ട് ഉൾപ്പെടെ നമ്മുടെ കയ്യിലുണ്ട് അതൊന്നും ഒരു മാധ്യമവും ചർച്ച ചെയ്യാൻ വേണ്ടി തയ്യാറായി പ്രശ്നം നിങ്ങൾ ഈ പറയുന്ന വസ്തുതകളൊന്നും പൊതുസമൂഹത്തിന്റെ മുൻപിലില്ല പൊതുസമൂഹത്തിന്റെ മുൻപിലുള്ളത് എന്താണ് നിങ്ങൾ എസ് എഫ് ഐ വലിയ കുഴപ്പക്കാരാണ് നിങ്ങളാണ് ഈ പ്രശ്നങ്ങൾക്ക് എല്ലാം കാരണമെന്നൊരു പൊതുബോധം വലിയ തോതിൽ സൃഷ്ടിച്ചെടുക്കുകയാണ് അതെങ്ങനെ എന്ന് വെച്ചാൽ കാരണം നോക്കൂ ഈ വൈകുന്നേരങ്ങളിൽ നമ്മുടെ സ്വീകരണ മുറികളിലേക്ക് വരുന്ന വാർത്തകളും ചർച്ചകളും എന്താണ് ഈ ക്യാമ്പസുകളിലെല്ലാം നിങ്ങൾ വലിയ തോതിൽ അഴിഞ്ഞാടി എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നു എന്ന തരത്തിലുള്ള ഒരു നെഗറ്റീവ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം ഞാൻ ഞങ്ങൾ എസ് എഫ് ഐ ക്യാമ്പസിനകത്ത് നടത്തി എന്ന് പറയപ്പെടുന്ന അഴിഞ്ഞാട്ടത്തെ പറ്റി നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെയാണെങ്കിൽ കാരണം വെച്ചാൽ കേരള സർവകലാശാല ക്യാമ്പസ് എന്ന് പറയുന്നത് കേരളത്തിലെ മാതൃ സർവകലാശാലയാണ് ഏറ്റവും കൂടുതൽ പഠന വകുപ്പുകളുള്ള നാപ്പത്തിനാല് പഠന വകുപ്പുകളുള്ള നാക് പ്ലസ് പ്ലസ് കേരളത്തിൽ ആദ്യമായി ലഭിച്ച ഒരു സർവകലാശാലയാണ് എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ ഉയർന്ന നിലവാരം ലഭിച്ച റാങ്കിങ്ങാണ് നമ്മുടെ എസ് എഫ് ഐ നടത്തിയ അഴിഞ്ഞാട്ടം എന്ന് മാധ്യമങ്ങൾ വ്യാഖ്യാനിക്കുമെങ്കിൽ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന വ്യാഖ്യാ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നത് ഒന്ന് കേരള സർവകലാശാല ക്യാമ്പസിനകത്ത് ലൈബ്രറി നിങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഇന്ന് പന്ത്രണ്ട് വരെ വിദ്യാർത്ഥികൾക്ക് ഈ അധ്യക്ഷണം പോയി വായിക്കാനും സൗകര്യം അത് യൂണിവേഴ്സിറ്റി ഒരു സുപ്രഭാതത്തിൽ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് ഔദാര്യമായി നൽകിയതല്ല എസ് എഫ് ഐ നടത്തിയ സമര പോരാട്ടങ്ങളുടെ ഭാഗമായി ജയിലിൽ ഉൾപ്പെടെ കടന്നതിന്റെ ഭാഗമായി നമ്മൾ നേടിയെടുത്തതാണ് അതുപോലെ ഈ ഹോസ്റ്റലിനകത്ത് ഇപ്പൊ അഞ്ച് ഹോസ്റ്റൽ മുറികളുണ്ട് പുതിയതായി രണ്ട് ഹോസ്റ്റൽ മുറികൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് കിട്ടുന്നുണ്ട് ഇത് എസ് എഫ് ഐ നടത്തിയ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന ഹോസ്റ്റൽ മുറികളാണ് അങ്ങനെ പുതിയ ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന റീഡിംഗ് റൂം കഴിഞ്ഞ ബജറ്റിൽ സർവകലാശാല ിൽ അനുവദിച്ചു വന്നിട്ടുണ്ട് അത് എസ് എഫ് ഐ നടത്തിയ സമരത്തിന്റെ ഭാഗമായി ഉയർന്നു വന്ന റീഡിംഗ് റൂമാണ് ഞങ്ങൾ ഈ ക്യാമ്പസിനകത്തെ ഭൌതികവും അക്കാദമികവുമായ നിലവാരം ഉയർത്താൻ വേണ്ടിയിട്ടുള്ള അതീവ ശ്രമത്തിലും വിദ്യാർത്ഥികളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നതിനു വേണ്ടിയിട്ടുള്ള വലിയ ജാഗ്രതയിലുമാണ് ക്യാമ്പസിനകത്ത് എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എസ് എഫ് ഐയെ വലിയ രീതിയിൽ ഇവിടുത്തെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾ വിജയിപ്പിച്ച് ഗവേഷക യൂണിയനായാലും ഡിപ്പാർട്ട്മെന്റ്സ് യൂണിയനായാലും എസ് എഫ് ഐയുടെ കയ്യിൽ ഏൽപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ ഈ പറയുന്ന പ്രത്യേക ദിവസം അന്ന് ക്യാമ്പസിൽ സംഭവിച്ചത് എന്താണ് എന്നതിൽ ഒരിക്കൽ കൂടി ഒരു വ്യക്തത വരുത്താമെന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ അതിൻ്റെ തുടർച്ചയിലാണല്ലോ ഈ പറയുന്ന വാർത്തകളെല്ലാം നമ്മുടെ മുൻപിലേക്ക് വരുന്നത് യഥാർത്ഥത്തിൽ അന്ന് ക്യാമ്പസിൽ സംഭവിച്ചത് എന്താണ് കോൺഗ്രസ് നേതൃത്വം ആദ്യം പറയുന്നത് ഈ സാൻജോസ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ കൂടെ ക്യാമ്പസിനകത്തേക്ക് വരികയും നിങ്ങൾ അത് ചോദ്യം ചെയ്തുകൊണ്ട് വലിയ തോതിൽ മർദ്ദനത്തിലേക്ക് പോയി എന്നൊക്കെയാണ് അവിടെ റീഡിംഗ് റൂം തല്ലി തകർത്ത ഒരു സാഹചര്യമുണ്ട് കെ എസ് യു പ്രവർത്തകനെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതൊന്നും പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെടുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട് വൺ ട്വൻറ്റി വൺ എന്ന റൂം നൂറ്റി ഇരുപത്തി ഒന്നാം നമ്പർ മുറി അത് ഇടിമുറിയാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നിപ്പോൾ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് വന്നിട്ടുണ്ട് അത്തരത്തിൽ ഇല്ല എന്ന് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്താണ് അന്ന് സംഭവിച്ചത് അതെ നേരത്തെ പറഞ്ഞ പോലെ നമുക്കൊരു ജാഗ്രത കുറവുണ്ടായി ആ ജാഗ്രത കുറവ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒരു വലിയ സ്ക്രിപ്റ്റിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ആക്രമിക്കാൻ വരും നമ്മൾ കരുതിയിരുന്നില്ല അതാണ് നമുക്ക് പറ്റിയ അജിത്തിന്റെ സൂം ലിങ്കിൽ എന്തോ കണക്ഷൻ പ്രശ്നമുണ്ട് റേഞ്ചിന്റെ തോന്നുന്നു അജിത് കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എനിക്ക് കേൾക്കുന്നുണ്ട് ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു പോയതാ പ്രശ്നമില്ല സംസാരിച്ചോളൂ കേൾക്കുന്നുണ്ടല്ലോ പറഞ്ഞോട്ടെ പറഞ്ഞോട്ടെ ജൂലൈ മൂന്നിനാണ് ക്യാമ്പസിനകത്ത് പുതിയ പി ജി സി എസ് എസ് വിദ്യാർത്ഥികളുടെ നവാഗതർക്ക് സ്വാഗതമായി ബന്ധപ്പെട്ട് അഡ്മിഷൻ എടുക്കുന്നതിന്റെ ഭാഗമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അതിനകത്ത് എസ് എഫ് ഐ ഉണ്ട് കെ എസ് യു ഉണ്ട് മറ്റു സംഘടനകളൊക്കെ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പഴാണ് രാത്രിയിൽ ഈ സാൻജോസിന്റെ നേതൃത്വത്തിൽ പുറത്തു നിന്നുള്ള ആളെ കൂട്ടി ക്യാമ്പസിനകത്ത് വരികയും ജോബിൻസ് എന്ന് പറയുന്ന പുറത്തുനിന്നുള്ള വിദ്യാർത്ഥിയൊന്നുമല്ല അദ്ദേഹം അദ്ദേഹത്തെ കൂട്ടി ക്യാമ്പസിനകത്ത് വരികയും ഇവരുടെ ഏഹ് പ്രചരണ പ്രവർത്തനങ്ങളിൽ ഈ ജോബിൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഏർപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ചോദ്യം ചെയ്തു കാരണം ക്യാമ്പസിന്റെ ഒരു പശ്ചാത്തലം നിങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അറിയാം ക്യാമ്പസിൽ കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു ആളുകൾ ക്യാമ്പസിനകത്ത് കയറി ക്യാമ്പസിൽ പെൺകുട്ടികളെ ഉൾപ്പെടെ നിരവധി അബ്യൂസുകൾ പെൺകുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്ന സ്ഥിതി ഉണ്ടായി നമ്മൾ അതിനകത്ത് പോലീസിൽ ഉൾപ്പെടെ പരാതി കഴക്കൂട്ട സ്റ്റേഷനിലും സിറ്റി പോലീസ് കമ്മീഷണർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ഒക്കെ പരാതി കൊടുത്തു നിൽക്കുന്ന ഒരവസ്ഥയിലാണ് എന്തിന് യൂണിവേഴ്സിറ്റി തന്നെ നേരിട്ട് പോലീസ് ഞാൻ മനസ്സിലാക്കുന്ന ഡി ജി പിക്ക് ഇത്തരത്തിൽ പുറത്തുനിന്നുള്ള ആളുകളുടെ അക്രമം ഹോസ്റ്റലിനകത്തും ക്യാമ്പസിനകത്തും ഉണ്ട് സാമൂഹ്യ വിരുദ്ധരുടെ ഉണ്ട് എന്നുള്ള പരാതി നേരത്തെ പോയിട്ടുണ്ട് ആ പശ്ചാത്തലത്തിൽ നിൽക്കുമ്പോഴാണ് ക്യാമ്പസിനകത്ത് പുറത്ത് രാത്രി കാലങ്ങളിൽ ഇത്തരത്തിലുള്ള ആളുകൾ അത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഞങ്ങളൊക്കെ ഞങ്ങളുടെ ഹോസ്റ്റലിലേക്ക് പോകുമ്പോഴാണ് ഒരു അഞ്ചോ ആറോ ആളുകൾ അടങ്ങുന്ന സംഘം ക്യാമ്പസിനകത്ത് വരികയും വലിയ ബഹളം ഉണ്ടാക്കുകയും ആക്രമിക്കാൻ വരികയൊക്കെ ചെയ്തത് നമ്മളൊക്കെ ആക്രമിക്കാൻ ശ്രമിക്കുകയും അതുപോലെ തന്നെ റീഡിംഗ് റൂം ഉൾപ്പെടെയുള്ള അവിടുത്തെ നോട്ടീസ് ബോർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളടിക്കാൻ വന്നപ്പോൾ നമ്മൾ മാറിയപ്പോ നോട്ടീസ് ബോർഡിൽ അടി വീഴുകയും അവിടെ നോട്ടീസ് ബോർഡ് പൊട്ടി വീഴുകയും അതുപോലെ റീഡിംഗ് റൂം അടിച്ച് വറക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി വളരെ ഹോസ്റ്റൽ ആയതുകൊണ്ട് വളരെ നിമിഷ നേരം കൊണ്ട് തന്നെ ഹോസ്റ്റൽ അന്തേവാസികളും ക്യാമ്പസിലെ വിദ്യാർത്ഥികളും എത്തി അപ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം മണ്ഡലം കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ വന്ന അതേ ആളുകളും തന്നെയാണ് ഈ അക്രമത്തിന്റെ നേതൃത്വം കൊടുത്തത് അവർ ക്യാമ്പസിന്റെ ഹോസ്റ്റലിന്റെ സൈഡിൽ ഒരു മതിൽ പൊളിഞ്ഞു കിടക്കുന്നുണ്ട് ആ വഴിയിലൂടെ ഓടി രക്ഷപ്പെട്ടു പക്ഷെ സാൻജോസും ജോബിൻസും വന്നത് ബൈക്കിലാണ് അത് മാത്രമല്ല അവരെ നമുക്ക് ഹോസ്റ്റലിനകത്ത് തന്നെ ഓടി പോവാതിരിക്കാൻ വേണ്ടി തടഞ്ഞു നിർത്താൻ വേണ്ടി അന്താ അന്തേവാസികൾക്ക് കഴിഞ്ഞു ഈ രണ്ടുപേരും ഹോസ്റ്റലിനും ബാക്കിയുള്ളവരും ഓടി രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി മാത്രല്ല ഇവർ സെക്യൂരിറ്റിയായി ബന്ധപ്പെട്ടോ നമ്മൾ അന്വേഷിക്ക നമുക്ക് അന്വേഷിക്ക അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് റെനി എന്ന് പറയുന്ന ആളുടെ കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് ആയിട്ടുള്ള റെനി എന്ന് പറയുന്ന ഗവേഷക വിദ്യാർത്ഥിനിയുടെ അനിയൻ അല്ലെ ബ്രദറാണെന്ന് പറഞ്ഞിട്ടാണ് ക്യാമ്പസിനകത്ത് ഹോസ്റ്റൽ വരെ പോവാൻ സെക്യൂരിറ്റിയിൽ നിന്ന് പെർമിഷൻ പഠിച്ചതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ ഇവർ ക്യാമ്പസിലെ സെൻടർ സർക്കിൾ വരെ എത്തി അതെങ്ങനെ എത്തി രാത്രി പത്ത് മണിക്ക് ക്യാമ്പസിന്റെ സെൻട്രൽ സർക്കിളിൽ എന്തിന് ഈ ജോബിൻസ് വന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് രണ്ട് പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ ഉൾപ്പെടെ എന്താ പറയുന്നത് ഇന്നലെ സാൻജോസ് ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്ത മൊഴി എന്താണ് അതെ ആദ്യം സാൻജോസിന്റെ ബന്ധു ആണെന്നാണ് സാൻജോസ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവിന്റെ കത്തിൽ അത് വളരെ വ്യക്തമാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത് സാൻജോസിന്റെ ബന്ധു എന്താണ് ഇന്നലെ ആകുമ്പോഴേക്കും അത് തിരുത്തി റെനിയുടെ ബന്ധ ബ്രദറാണെന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട് റെനിക്ക് അങ്ങനെ ഒരു ബ്രദർ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല അതൊക്കെ പരിശോധിക്കേണ്ട കാര്യങ്ങളാണ് അപ്പൊ മുഴുവൻ കള്ളത്തരങ്ങളും ഇങ്ങനെ അങ്ങനെ ഓരോ ഘട്ടങ്ങളിലായി പൊളിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ഇതാണ് ഞാൻ ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് മുൻകൂട്ടി തീരുമാനിച്ച അക്രമത്തിന്റെ ഭാഗമായിട്ടാണ് അതിനകത്ത് ഇവർ കള്ളങ്ങൾ കൃത്യമായി പറഞ്ഞു പഠിപ്പിക്കുന്നതിൽ തെറ്റുപറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അവിടെയും ഇവിടെ ഇവർക്ക് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് പിന്നെ അത് മാത്രല്ല സാൻ ഇന്നലെ പറയാൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ ശ്രദ്ധിച്ചപ്പോൾ പറയാൻ കഴിഞ്ഞത് ആദ്യം റെനി എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൊണ്ടാക്കാൻ വേണ്ടി വന്നു രണ്ട് അദ്ദേഹത്തെ കൊണ്ടാക്കിയതിന് ശേഷം വീണ്ടും ഒരു ഹോട്ടലിൽ പോയി ഈ സാൻജോസിനെ ജോസിനെ കൂട്ടി തിരിച്ച് രണ്ടാമതും വന്നു എന്നുള്ളതാണ് മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്തത് സെക്യൂരിറ്റി റിപ്പോർട്ട് നിങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മൂന്ന് പേരും ഒരുമിച്ച് ഒരേ സമയത്താണ് ക്യാമ്പസിൽ എത്തുന്നത് സെക്യൂരിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് അത്തരത്തിലൊരു പരാമർശമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുപോലെ ഇടിമുറിയുടെ കാര്യം പറഞ്ഞു ക്യാമ്പസിലെ അന്വേഷണ കമ്മിറ്റിയുടെ മൊഴി എടുത്തു അതിന്റെ റിപ്പോർട്ട് എന്താണെന്ന് ഇപ്പോൾ കൈരളി ന്യൂസ് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അറിഞ്ഞിട്ടില്ല എന്തായാലും അത്തരത്തിലൊരു അന്വേഷണം അതെ അതെ അത്തരത്തിലൊരു അന്വേഷണം യൂണിവേഴ്സിറ്റി നടത്താൻ തയ്യാറായതിനെ എസ് എഫ് ഐ സ്വാഗതം ചെയ്യുക കാരണം അത്തരത്തിലൊരു അന്വേഷണം നടത്തുന്നതോടുകൂടി ഇത്തരത്തിലുള്ള വസ്തുതകൾ മുഴുവൻ പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ക്യാമ്പസിനകത്ത് അത്തരത്തിൽ ഇടിമുറികൾ ഉണ്ടെന്ന് അല്ലാതെ പൊതുവിദ്യാർത്ഥികൾ പോലും പറയില്ല എന്നുള്ളതാണ് കെ എസ് എഫ് ഐയുടെ ഒപ്പം നിൽക്കാത്ത വിദ്യാർത്ഥികൾ ഈ ക്യാമ്പസിനകത്തുണ്ട് നിങ്ങൾ അവരോട് പോയി ചോദിക്കണം ഇവിടെ ഈ ഇടിമുറികളുണ്ടോന്ന് ക്യാമ്പസിലെ മെൻസ് ഹോസ്റ്റലുകൾ രണ്ട് മെൻസ് ഹോസ്റ്റലുണ്ട് ആ രണ്ട് മെൻസ് ഹോസ്റ്റലും ഏത് സമയത്തും ആർക്കും കയറി ചെല്ലാവുന്ന രീതിയിൽ തുറന്നിട്ടിരിക്കുന്ന ഹോസ്റ്റലുകളാണ് മാധ്യമങ്ങളെ മുഴുവൻ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തെളിയിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്നുള്ളതാണ് അതുമായി പ്രധാനപ്പെട്ട വിഷയം നമ്മൾ നേരത്തെ ഒരു കാര്യമാണ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ പ്രതിപക്ഷം അല്ലെങ്കിൽ കെ എസ് യു നിങ്ങളോടാണ് നിലപാട് സ്വീകരിക്കുന്നത് അവരുടെ രാഷ്ട്രീയപരമായ കാരണങ്ങളാണ് അല്ലെങ്കിൽ വിരോധത്താൽ വേണമെങ്കിൽ നമുക്ക് പറയാം പക്ഷെ മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ് മാധ്യമങ്ങൾ വലിയൊരു നെറികേട് ഇവിടെ കാട്ടുന്നുണ്ട് ഈ പറയുന്ന വസ്തുത അന്വേഷിക്കും ഇപ്പോൾ നമ്മൾ പുറത്ത് വിട്ട ഈ ദൃശ്യമുണ്ടല്ലോ അത് കേരളത്തിലെ ഏത് മാധ്യമങ്ങൾ ശ്രമിച്ചാലും കിട്ടും പക്ഷേ അത്തരത്തിലൊരു ശ്രമം നടത്താനോ വസ്തുത എന്താണ് എന്ന് അന്വേഷിക്കാനോ തയ്യാറാകുന്നില്ല ഈ പറയുന്ന നമ്മുടെ നാട്ടിലെ മനുഷ്യരുടെ സ്വീകരണ മുറികളിലേക്ക് നിങ്ങൾക്കെതിരായിട്ടുള്ള ആ ഒരു വ്യൂ പോയിന്റ് മാത്രമാണ് വാർത്തകളായിട്ട് എത്തുന്നത് അപ്പോൾ അത് കാണുന്ന മനുഷ്യർ ചിന്തിക്കുന്നത് എന്താണ് നിങ്ങൾ പ്രശ്നക്കാരാണ് എന്നതാണ് അപ്പോൾ അതിനെ മറികടക്കാൻ എസ് എഫ് എങ്ങനെ കഴിയും എന്ന വളരെ പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു വിഷയം നിങ്ങളുടെ മുൻപിലുണ്ട് അതെ 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 ഇതിനകത്ത് ഞങ്ങൾക്ക് ക്യാമ്പസിനെ സംബന്ധിച്ച് ആശങ്കയില്ല ക്യാമ്പസിലെ പൊതു വിദ്യാർത്ഥികൾക്ക് സത്യം ബോധ്യപ്പെടുത്താനും ക്യാമ്പസിലെ പൊതുവിദ്യാർത്ഥികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഞങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മറിച്ച് ഞങ്ങൾക്ക് വിശദീകരിക്കാനും കഴിയും അല്ലാതെ തന്നെ കുട്ടികൾക്ക് ക്യാമ്പസിനകത്ത് കുട്ടികൾക്ക് അറിയാം പക്ഷെ പൊതു സമൂഹത്തെ എങ്ങനെ ബോധ്യപ്പെടുത്തണം എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമായി നിലനിൽക്കുന്ന അവസ്ഥയാണ് കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേവലം എസ് എഫ് ഐ അങ്ങ് ആക്രമിക്കാം എന്നുള്ള ധാരണയിൽ വരുന്ന ഒരു കാര്യമാണെന്ന് ഞാൻ ഇതിനെ വട്ടം ക്യാമ്പസില് മാത്രം വിഷയമാക്കി ലഘൂകരിച്ചു കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വിഷയമല്ല ഇത് പൊതുവെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും നിലവിലെ ഗവൺമെന്റിനുമെതിരെ നടത്തി വരുന്ന ഗൂഢമായ മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഗൂഢമായ നീക്കങ്ങളുടെ ഭാഗമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലാതെ എങ്ങനെയാണ് ഈ പ്രശ്നം ഉടനെ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആൾ വരുന്നു ആലോഷ്യസ് ഏഷ്യാനെറ്റ് ന്യൂസുമായി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നു രണ്ടുപേരും ഒരുമിച്ചാണ് വരുന്നത് അതുപോലെ തന്നെ വിൻസെന്റ് എം എൽ എയും ജില്ലയിലെ എം എൽ എ അല്ലാത്ത ചാണ്ടി ഉമ്മനും സ്പോട്ടിൽ എസ് എഫ്ഐയുടെ ജില്ലാ നേതാക്കൾ വരുന്നതിന് മുമ്പേ രണ്ട് എം എൽ എ മാർ പോലീസ് സ്റ്റേഷനിലെത്തുകയാണ് അപ്പൊ ഇത് കുറച്ച് സമയം വേണ്ടേ ഒരു വണ്ടി എടുത്ത് പോലീസ് സ്റ്റേഷനിലൊക്കെ ഒക്കെ എത്താനും ഇത്തരത്തിലൊരു വിഷയം നടന്നെന്ന് ആരെങ്കിലൊക്കെ വിളിച്ചു പറയാനും ഒക്കെ ഒരു സമയം വേണ്ടേ അതുപോലും ലഭിക്കുന്നതിനു മുമ്പേ ഇത്തരത്തിൽ വരുന്നു എന്നുള്ളത് ഇത്തരത്തിൽ മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അത് മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥയായിട്ടാണ് കാണുന്നത് ആ നേതാക്കളുടെ അടക്കം തീർച്ചയായും തീർച്ചയായും അതൊരു സംശയവും ഇല്ലാത്ത കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ പോലെ ഈ വീഡിയോസും ഈ തെളിവുകളും ഒക്കെ എല്ലാ മാധ്യമങ്ങൾക്കും അയച്ചു കൊടുത്തതാണ് എല്ലാ മാധ്യമങ്ങൾക്കും അയച്ച് പത്രസമ്മേളനം വിളിച്ചതാണ് നമ്മൾ കൈരളി ഉൾപ്പെടെയുള്ള ജനങ്ങൾ ആ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തതാണ് കൈരളി അല്ലാതെ ഏഹ് പ്രധാനപ്പെട്ട ജാ ഒരു എനിക്ക് തോന്നുന്നത് ഒരു മിനിറ്റിൽ അവസാനിക്കുന്ന രീതിയിൽ നമ്മുടെ ബൈറ്റ് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതും തയ്യാറായിട്ടില്ല ഈ ചോദ്യം പോലും അതെ 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 ഇപ്പോഴും ക്യാമ്പസിന് പുറത്തുള്ള ആൾ എന്തിന് ക്യാമ്പസിനകത്ത് വന്നു എന്നുള്ളത് ചോദിച്ചിരുന്നു അതും രാത്രി രാത്രി പത്ത് മണിക്ക് ശേഷമാണല്ലോ ഈ വിഷയങ്ങൾ മുഴുവൻ നടക്കുന്നത് രാത്രി പത്ത് മണിക്ക് ശേഷം പെൺകുട്ടികൾ കൂടുതലായി പഠിക്കുന്ന ഒരു ക്യാമ്പസിനകത്ത് എന്തിനു പുറത്തുനിന്നുള്ള ആളെ കുട്ടി വന്നു എന്നുള്ളത് ഒരു ചോദ്യമേ ആയിട്ട് മാറുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം ഈ സാൻജോസ് ഹോസ്റ്റലിന്റെ അന്ത്യാവാസി അല്ല എന്തിനും ഹോസ്റ്റലിനകത്തേക്ക് വന്നു ഹോസ്റ്റലിന്റെ മുന്നിൽ നിന്നാണല്ലോ സാൻജോസ് വന്ന വാഹനം പോലീസ് ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് എടുത്തോണ്ട് പോകുന്നത് പലിച്ചഴിക്കുന്ന ആളുടെ വാഹനം എങ്ങനെയാണ് ഹോസ്റ്റലിന്റെ മുന്നിൽ പാർക്ക് ചെയ്യുന്നത് അതൊരു ചോദ്യമല്ലേ അതിനാണല്ലോ മറുപടി പറയേണ്ടത് കേശു ഇത് നേരെ മറിച്ച് ആക്രമിക്കപ്പെട്ട എസ് എഫ് ഐ ഹോസ്റ്റലിന് ഹോസ്റ്റൽ അന്തേവാസികളെ ആക്രമിക്കുമ്പോൾ ാണ് മുഴുവൻ ചോദ്യം എന്നാൽ ചോദ്യത്തിന് മറുപടി പറയാനുള്ള അവസരം നിങ്ങൾ പരിശോധിക്കണം ഞാൻ ക്യാമ്പസിൽ ഒരു ഭാരവാഹി നിലയ്ക്ക് അല്ലെങ്കിൽ ക്യാമ്പസിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥിയെ ഏതെങ്കിലും ഒരു ചാനൽ ചർച്ചയിൽ ഇതുവരെ വിളിച്ചോ സാൻജോസിനെ പോലെ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങളുടെ ഒരു ഭാഗം കേൾക്കാൻ വേണ്ടി മാധ്യമങ്ങൾ തയ്യാറാവുന്നില്ല എന്നുള്ളത് ഖേദകരമായിട്ടുള്ള കാര്യമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു അജിൻ അവസരത്തിൽ സംസാരിച്ചത് ഏതായാലും ഇതിന്റെ സത്യാവസ്ഥ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത് പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ശക്തമായി തന്നെ എത്തും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വളരെയധികം നന്ദി ഒരു അവസരത്തിൽ സംസാരിച്ചതിന് താങ്ക് യു